السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ തസദ്ദഖ ബിഅദ്ലി തംറതിൻ മിൻ കിസ്ബിൻ തയ്യിബ് ഫലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ് ഫഇന്നല്ലാഹ യഖ്ബലുഹാ ബിയമീനി ثم يربيها لصاحبها كما يربي أحدكم فلوه حتى تكون مثل الجبل. متفق عليه. امام بخاري مسلم ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറതിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, ആരെങ്കിലും തൻ്റെ പരിശുദ്ധ സമ്പാദ്യത്തിൽ നിന്നും ധർമ്മം ചെയ്താൽ, ഒരു കാരക്കയോളം ധർമ്മം ചെയ്താൽ, വലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ്, നല്ലതല്ലാതെ പരിശുദ്ധമായിട്ടുള്ളതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫഇന്നല്ലാഹ യഖ്ബലുഹാ ബിയമീനി, അങ്ങനെ ചെയ്താൽ അള്ളാഹു അവൻ്റെ വലത് കൈ കൊണ്ടത് സ്വീകരിക്കും. സുമ്മയു റബ്ബിഹാ ലി സാഹിബിഹ കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ, പിന്നീട് നിങ്ങളിലൊരാൾ തൻ്റെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തും പോലെ ഒരു മലയോളം വലുതാകുന്നത് വരേക്കും അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും. ഇതാണ് ഹദീസിൻ്റെ സാരം. ആരെങ്കിലും തൻ്റെ പരിശുദ്ധ സമ്പാദ്യത്തിൽ നിന്നും ഒരു കാരക്കയോളം ധനം ദാനം ചെയ്താലും അല്ലാഹു പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല എന്നതിൻ്റെ ഇടയിൽ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹു വലത് കൈകൊണ്ടത് സ്വീകരിക്കും. എന്നിട്ട് ഒരാൾ തൻ്റെ കുതിരക്കുട്ടിയെ എത്രമാത്രം ശ്രദ്ധയോടെ പോറ്റി വളർത്തുന്നുവോ അതുപോലെ അള്ളാഹു ആ ധനത്തെ വളർത്തും, അങ്ങനെ അത് വളർന്ന് വലുതായി ഒരു മലയോളമായി തീരുമെന്നാണ്. ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ്. അതോടൊപ്പം തന്നെ അതിൽ വന്നൊരു ചെറിയ വാക്കുണ്ട്. ദാനധർമ്മം ചെയ്യുന്നത് പറയുമ്പോൾ നല്ല സമ്പാദ്യത്തിൽ നിന്ന്, പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നെന്നാണ് പറഞ്ഞത്. എന്നിട്ടൊരു പൊതു തത്വം പറയുകയാണ്, അള്ളാഹു പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. അതേതും അങ്ങനെ തന്നെ. ഖുർആൻ തന്നെ പറഞ്ഞത് ഹലാലും തയ്യബും നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഹലാലെന്ന് മാത്രമല്ല പറഞ്ഞ, തയ്യബ് എന്നും കൂടി പറഞ്ഞിട്ട്. ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ വലാ യഖ്ബലുല്ലാഹ ഇല്ലാഹു ഇല്ലാ തയ്യബൻ എന്നത് അതിൽ നിന്ന് എടുക്കാൻ കാരണം, ഇപ്പൊ സാധാരണയായി ധനം സമ്പാദിക്കുന്നതിൻ്റെ മാനദണ്ഡം ഹലാലോ ഹറാമോ എന്നൊന്നും നോക്കാതെ, ഹറാമാണെങ്കിൽ പോലും അതിൽ നിന്ന് ധർമ്മം ചെയ്തിട്ട് കൂലി നേടാം എന്ന് വിചാരിക്കുന്ന, കൈക്കൂലി വാങ്ങിയിട്ടാണെങ്കിൽ അതിൽ നിന്ന് ധർമ്മം ചെയ്യാം, അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിക്കുന്ന, തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് ധർമ്മം ചെയ്താൽ രക്ഷപ്പെടാമെന്ന വ്യാമോഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പൊതുവെ സമൂഹത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൈക്കൂലി വിധി കൽപ്പിക്കുന്ന രംഗത്ത് കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു അള്ളാഹു എന്നുള്ള വചനം വിശദീകരിച്ചതോടൊപ്പം തന്നെ, ഈ പറഞ്ഞത്, ഈ വിശിഷ്ടമായത്, പരിശുദ്ധമായത് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, പരിശുദ്ധമായത് മാത്രമേ നമ്മൾ ഭക്ഷിക്കാനും പാടുള്ളൂ, ഹറാമായത് ഭക്ഷിച്ചുകൂടാ. അങ്ങനെ ഭക്ഷിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കിട്ടൂല. ഹറാമായത് ധരിച്ചുകൊണ്ട് ഭക്ഷിച്ചാൽ, ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. ഇതൊക്കെ കൃത്യമായ ഹദീസുകളിൽ വന്നതാണ്. എന്നാലും പലപ്പോഴും വിശുദ്ധ ഖുർആനിലെ ഈ വ്യക്തമായ നിർദ്ദേശത്തിന് വിരുദ്ധമായി, സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നതാണ്, അത് അള്ളാഹു നമ്മൾ ധർമ്മം ചെയ്താൽ അത് വളർത്തും, ഒരുപാട് തരും, തിരിച്ചു നൽകും എന്നൊക്കെയുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ധനം നിഷിദ്ധമായ രീതിയിൽ നിങ്ങൾ പരസ്പരം തിന്നരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്
ആളുകളുടെ ധനത്തിൽ നിന്ന് ഒരു ഭാഗം കുറ്റകരമായ നിലയിൽ തിന്നുന്നതിന് വേണ്ടി ധനവുമായി നിങ്ങൾ ഭരണാധികാരികളെ സമീപിക്കുകയും ചെയ്യരുതെന്നൊക്കെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യായമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ടവർക്ക് ധനം നൽകുന്നതിനെ ശക്തിയായി വിമർശിച്ചിരിക്കുകയാണ് ഇവിടെ ഖുർആൻ. നിഷിദ്ധമായ തീറ്റകളിൽ ഏറ്റവും ഭയങ്കരമായതിൽപ്പെട്ടതാണ് കൈക്കൂലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ കേവലം നിഷിദ്ധം എന്ന് പറയാതെ വളരെ മോശം, അഭിശപ്തം എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാകുമെന്ന് പറഞ്ഞു. ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും കൈക്കൂലി പടർന്നു പിടിച്ചതോടെ വളർന്നു വന്ന വിഭാഗമാണ് ഇടനിലക്കാർ. ഇവരിൽ ഒരു കൂട്ടർ ആവശ്യക്കാരനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഏജന്റാണ്. ഇവർ കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ പോലെ തന്നെ ശപിക്കപ്പെട്ടവനാണെന്ന് ചില നിവേദനങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റു ചിലരെ നമുക്ക് കാണാം, സ്വാധീനത്തിൻ്റെയും പദവിയുടെയും ബലത്തിൽ ശുപാർശകൾ നടത്തി കാര്യം സാധിച്ചു കൊടുക്കുകയും അതിൻ്റെ പേരിൽ പാരിതോഷികം എന്ന പേരിൽ പലതും കൈപ്പറ്റുകയും ചെയ്യുന്നത്. ഒരാളുടെ ന്യായമായ ആവശ്യം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുകയോ മറ്റു വിധത്തിൽ സഹായിക്കുകയോ ഒപ്പം പോവുകയോ ഒക്കെ ചെയ്യുന്നത് പ്രോത്സാഹനാജനകമാണ്, അത് ചെയ്യേണ്ടതാണ്. എന്നാൽ അതൊരു ധനാഗമ മാർഗമാക്കുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയിട്ടുണ്ട്. ഒരുവൻ മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അതിൻ്റെ പേരിൽ പാരിതോഷികം കൈപ്പറ്റുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ പലിശയുടെ വലിയൊരു കവാടം ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ ഹസ്രത്ത് മസ്റൂഖ് അന്നത്തെ ഗവർണറായിരുന്ന ഇബ്നു സിയാദിനോട് ഒരു ശുപാർശ ചെയ്തതിൻ്റെ പേരിൽ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടയാൾ അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകി. അത് നിരസിച്ചുകൊണ്ട് അത് സ്വീകരിക്കാതെ അത് നിരസിച്ചുകൊണ്ട് മസ്റൂഖ് പറഞ്ഞു, ഇബ്നു മസ്ഊദ് പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഒരുവൻ ഒരു മുസ്ലിമിൻ്റെ മേലുള്ള അനീതി തട്ടിമാറ്റിയതിൻ്റെ പേരിൽ ഏറെയോ കുറച്ചോ സമ്മാനം സ്വീകരിച്ചാൽ അത് നികൃഷ്ട സമ്പാദ്യമാകുന്നു എന്ന്. വിധിതീർപ്പിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നതാണ് നികൃഷ്ട സമ്പാദ്യമെന്ന് ഞങ്ങൾ കരുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ധനം കൊടുക്കുന്നതും ഉദ്യോഗസ്ഥരോ അല്ലാത്തവരോ ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാതെ ലഭിച്ചാൽ പോലും സ്വീകരിക്കുന്നതും ശരിയല്ല എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. എന്നാൽ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ തൻ്റെ തികച്ചും ന്യായവും അനിവാര്യവുമായ ഒരു അവകാശം ഹനിക്കപ്പെടുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കൈക്കൂലി കൊടുക്കുന്നവൻ ചിലപ്പോൾ ശാപത്തിൽ നിന്ന് ഒഴിവായേക്കാം എന്ന് പണ്ഡിതന്മാർ വിശകലനം ചെയ്യുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്. മറ്റ് സാഹചര്യങ്ങൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെയാണെന്ന്. രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകട്ടെ, വില്ലേജ് ഓഫീസറാകട്ടെ, പോലീസ് കോൺസ്റ്റബിൾ ആകട്ടെ, തൻ്റെ പരിധിയിലുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാക്കുകയും അവരുടെ ബാധ്യതകൾ നിർവഹിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് ഓരോരുത്തരും. ഈ വിഷയത്തിൽ അയാളിൽ വല്ല വീഴ്ചയും വന്നു പോകുന്നത് തന്നെ കുറ്റമാണ്. അതിനേക്കാൾ എത്രയോ പാതകമാണ് ആളുകളുടെ അവകാശങ്ങൾ ഹനിക്കുകയും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അത് മറ്റുള്ളവർക്ക് അർഹതയില്ലാത്തതായി അനർഹമായി നൽകുകയും ചെയ്യുക എന്നത്. തന്നിൽ അർപ്പിതമായ അമാനത്ത് അഥവാ ഉത്തരവാദിത്വത്തെ ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. അത് ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗ നിയമനത്തിൻ്റെയും ഒക്കെ ലക്ഷ്യത്തെ നീചമായ നിലയിൽ ചോർത്തിക്കളയുന്നു. പൗരാവകാശങ്ങളുടെ കാവൽക്കാരാണ് ഉദ്യോഗസ്ഥന്മാർ. ഒരു ഗോഡൌൺ സൂക്ഷിപ്പുകാരൻ അതിലെ ചരക്കുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നത് എത്ര നിന്ദ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അത്ര തന്നെ നികൃഷ്ടവും നിന്ദ്യവുമാണ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു പൗരൻ്റെ ന്യായമായ അവകാശം അപഹരിച്ച് മറ്റൊരാൾക്ക് അന്യായമായി നൽകിയോ അല്ലെങ്കിൽ ഒരുപാട് പൗരന്മാരുടെ അവകാശങ്ങൾ അപഹരിച്ച് ഏതെങ്കിലും ഒരാൾക്ക് നൽകിയോ ചെയ്യുന്നത്. കൈക്കൂലി കൊടുക്കുന്നവരും ഈ മോഷണത്തിൽ തുല്യ പങ്കാളികളാകുന്നു. ഒരാളുടെ ന്യായമായ അവകാശം വകവെച്ചു കൊടുക്കുന്നതിന് പ്രത്യേകം പണം പറ്റുന്നതും അധമമായ കാര്യമാണ്. നാം വേതനം കൊടുത്ത് വിശ്വസിച്ച് സൂക്ഷിക്കാനേൽപ്പിച്ച വസ്തു തിരിച്ചു ചോദിക്കുമ്പോൾ വില വേണമെന്ന് പറയുന്നത് പോലെ അപഹാസ്യമാണ് ഇത്തരം കാര്യങ്ങൾ.
അപ്പൊ ഏതായിരുന്നാലും നല്ലതേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പൊ സമ്പാദ്യവും ധനവും ഒക്കെ നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ കടക്കാതിരിക്കുക, അതാണ് അവർക്ക് നല്ലത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.